തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനി എന്തിനു നാദാ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാദാ. ഈ ജീവിതമെന്തിനു നാദാ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവിനി എന്തിനു നാദാ. അവദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാദാ. ഈ ജീവിതമെന്തിനു നാദാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യേശുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, തിരുസഭ ഇന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ മാനസാന്തര തിരുനാളാണ് സാഘോഷം കൊണ്ടാടുക. കർത്താവിൻ്റെ ഇടപെടലിലൂടെ ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും വലിയ മാറ്റം അവിടെ സാധ്യമാണെന്നുള്ളതാണ് സാവോളിൽ നിന്ന് പൗലോസിലേക്കുള്ള ഈ ഒരു യാത്ര നമുക്ക് ഓരോരുത്തർക്കും അവിടെ ബോധ്യമാക്കി തരിക. ഇന്നീ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്കും ഇതുപോലെ ശക്തമായ ദൈവാനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ശക്തമായ ദൈവാനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു വലിയ രൂപാന്തരീകരണം അവിടെ സാധ്യമാവുക. ഈ ബലിയിൽ ഇതിനു വേണ്ട കൃപാവരത്തിനായി വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലിക്ക് വേണ്ടി നമ്മെ തന്നെ യോഗ്യരാക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവെ കനിയണമേ, കർത്താവെ കനിയണമേ. ക്രിസ്തുവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ. കർത്താവെ കനിയണമേ, കർത്താവെ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങയെ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവെ, പരിശുദ്ധാത്മാവിനോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ പ്രഭാഷണത്താൽ അഖില ലോകത്തെയും അങ്ങ് പഠിപ്പിച്ചുവല്ലോ. അദ്ദേഹത്തിൻ്റെ മാനസാന്തരം ഇന്ന് ആഘോഷിക്കുന്ന ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മാതൃകയാൽ അങ്ങിലേക്ക് കൂടുതൽ അടുത്ത് വന്ന് ലോകസമക്ഷം അങ്ങേ സത്യത്തിന് സാക്ഷികളായി തീരാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ച് വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ഒന്നാം വായന. എഴുന്നേറ്റ് സ്നാനം സ്വീകരിക്കുക, അവന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നിന്റെ പാപങ്ങൾ കഴുകിക്കളയുക. പൗലോസ് യഹൂദരോട് പറഞ്ഞു, ഞാനൊരു യഹൂദനാണ്, കിലിക്കയിലെ താർസോസിൽ ജനിച്ചു, എങ്കിലും ഈ നഗരത്തിലാണ് ഞാൻ വളർന്നത്. ഗമാലിയേലിന്റെ പാദങ്ങളിലിരുന്ന് പിതാക്കന്മാരുടെ നിയമത്തിൽ നിഷ്കൃഷ്ടമായ ശിക്ഷണം ഞാൻ നേടി. ഇന്ന് നിങ്ങളെല്ലാവരും ആയിരിക്കുന്നതുപോലെ ഞാനും ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണത നിറഞ്ഞവനായിരുന്നു. പുരുഷന്മാരെയും സ്ത്രീകളെയും ബന്ധിച്ച് കാരാഗ്രഹത്തിലടച്ചുകൊണ്ട് ഈ മാർഗത്തെ
നാമാവശേഷമാക്കത്തക്ക വിധം പീഡിപ്പിച്ചവനാണ് ഞാൻ. പ്രധാനാചാര്യനും ജനപ്രമാണികളുടെ സംഘം മുഴുവൻ തന്നെയും എനിക്ക് സാക്ഷികളാണ്. ദമാസ്കസിലുള്ളവരെയും ബന്ധനത്തിലാക്കി ജെറുസലേമിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്നതിനു വേണ്ടി ഞാൻ അവരിൽ നിന്ന് സഹോദരന്മാർക്കുള്ള കത്തുകളും വാങ്ങി അവിടേക്ക് യാത്ര പുറപ്പെട്ടു. ഞാൻ യാത്ര ചെയ്ത് മധ്യാഹ്നത്തോടെ ദമാസ്കസിനടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു വലിയ പ്രകാശം എന്റെ ചുറ്റും വ്യാപിച്ചു. ഞാൻ നിലത്തു വീണു. ഒരു സ്വരം എന്നോടിങ്ങനെ പറയുന്നത് കേട്ടു, സാവോൾ സാവോൾ, നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഞാൻ ചോദിച്ചു, കർത്താവേ, അങ്ങാരാണ്? അവൻ പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന നസ്രയനായ യേശുവാണ് ഞാൻ. എന്റെ കൂടെയുണ്ടായിരുന്നവർ പ്രകാശം കണ്ടു, എന്നാൽ എന്നോട് സംസാരിച്ചവന്റെ സ്വരം കേട്ടില്ല. ഞാൻ ചോദിച്ചു, കർത്താവേ, ഞാൻ എന്തു ചെയ്യണം? കർത്താവിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ദമാസ്കസിലേക്ക് പോവുക. നിനക്കുവേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ വച്ച് നിന്നോട് പറയും. പ്രകാശത്തിന്റെ തീക്ഷ്ണത കൊണ്ട് എനിക്കൊന്നും കാണാൻ സാധിക്കാതെ വന്നപ്പോൾ എന്റെ കൂടെയുണ്ടായിരുന്നവർ കൈക്കു പിടിച്ച് എന്നെ നടത്തി. അങ്ങനെ ഞാൻ ദമാസ്കസിലെത്തി. അവിടെ താമസിച്ചിരുന്ന സകല യഹൂദർക്കും സുസമ്മതനും നിയമമനുസരിക്കുന്നതിൽ നിഷ്ഠയുള്ളവനുമായിരുന്ന അനനിയാസ് എന്നൊരു മനുഷ്യൻ എന്റെ അടുത്തുവന്ന് പറഞ്ഞു, സഹോദരനായ സാവോൾ, നിനക്ക് കാഴ്ച തിരിച്ചു കിട്ടട്ടെ. ഉടൻ തന്നെ എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടുകയും ഞാനവനെ കാണുകയും ചെയ്തു. അവൻ പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തിന്റെ ഹിതമറിയാനും നീതിമാനായവനെ ദർശിക്കാനും അവന്റെ അധരത്തിൽ നിന്നുള്ള സ്വരം ശ്രവിക്കാനും നിന്നെ അവിടുന്ന് നിയമിച്ചിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനെക്കുറിച്ച് എല്ലാ മനുഷ്യരുടെയും മുൻപാകെ അവനു നീ സാക്ഷിയായിരിക്കും. ഇനി നീ എന്തിനു കാത്തിരിക്കുന്നു? എഴുന്നേറ്റ് സ്നാനം സ്വീകരിക്കുക. അവന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നിന്റെ പാപങ്ങൾ കഴുകിക്കളയുക. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവേൻ. നിങ്ങൾ ലോകമെങ്ങും പോയി, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവേൻ, സുവിശേഷം പ്രസംഗിക്കുവേൻ. ജനതകളെ കർത്താവിനെ സ്തുതിക്കുവേൻ, ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവേൻ. നിങ്ങൾ ലോകമെങ്ങും പോയി, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവേൻ, സുവിശേഷം പ്രസംഗിക്കുവേൻ. നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്. കർത്താവിന്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവേൻ. നിങ്ങൾ ലോകമെങ്ങും പോയി, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവേൻ, സുവിശേഷം പ്രസംഗിക്കുവേൻ. അല്ലേലൂയ, അല്ലേലൂയ. കർത്താവരുളി ചെയ്യുന്നു, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് 11 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാശുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. കാൽവരിക്കുന്നിൻ നിഴലിൽ കത്തും ദീപസന്നിധിയിൽ അപ്പവും വീഞ്ഞും കാസയുമായി നാമൊന്നു ചേരുമി ബലിയിൽ. ഇന്നിതായിവിടെ ഈ സുദിനത്തിൽ ഒരു ബലി കൂടി കാൽവരിയിൽ
ഇന്നിതായി വരും യേശുവോടൊത്ത് നാഥനർപ്പിക്കും ആത്മയാഗം കാൽവരിക്കുന്നിൻ നിഴലിൽ കത്തും ദീപസന്നിധിയിൽ അപ്പവും വീനും കാസയുമായി നാമൊന്നു ചേരുമി ബലി. സഹോദരരെ, നമ്മുടെ ഈ ബലി സർവശക്തന പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവ്, തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭം മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ദിവ്യരഹസ്യങ്ങൾ ആഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ മഹത്വത്തിൻ്റെ പ്രചാരണത്തിനായി വിശ്വാസ വെളിച്ചത്താൽ പരിശുദ്ധാത്മാവ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ നിരന്തരം ഉജ്ജ്വലിപ്പിച്ചുവല്ലോ. അതേ വെളിച്ചത്താൽ അവിടുന്ന് ഞങ്ങളെയും നിറയ്ക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യയിടയനായ ദൈവമേ, അങ്ങേ അജഗണത്തെ അങ്ങ് ഉപേക്ഷിക്കുന്നില്ല. മറിച്ച് ധന്യരായ അപ്പോസ്തലന്മാർ വഴി നിരന്തര സംരക്ഷണം നൽകി അങ്ങ് കാത്തു പാലിക്കുന്നു. അങ്ങനെ അതേ പാലകന്മാരാൽ നയിക്കപ്പെട്ട് അങ്ങേ പുത്രൻ്റെ പ്രതിപുരുഷന്മാരെ ഇടയന്മാരെ നയിക്കാൻ അവരെ തന്നെ അജഗണത്തിനങ്ങു നൽകി. ആകയാൽ ദൂതന്മാർ, മുഖ്യ ദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ തുടങ്ങിയ സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം പ്രഘോഷിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗ്ഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായി അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അകയിലങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊട്ടിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് കരിയൽ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിലങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനി വാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു ആകുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എല്ലാ സഭകളുടെയും താൽപ്പര്യങ്ങളിൽ വ്യാപൃതനായിരുന്നപ്പോൾ ദിവ്യസ്നേഹത്തിൻ്റെ അഗ്നിയാൽ അദ്ദേഹം തീവ്രമായി ജ്വലിച്ചുവല്ലോ. ഞങ്ങൾ സ്വീകരിച്ച ഈ കൂദാശ ഞങ്ങളിൽ അതേ സ്നേഹാഗ്നി ഉജ്ജ്വലിപ്പിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. അപ്പസ്തോലിക അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങളെ അനുഗ്രഹിച്ച ദൈവം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിൻ്റെ
മഹത്തമേറിയ യോഗ്യതകളാൽ നിങ്ങളെ കനിഞ്ഞനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങളാലും മാതൃകകളാലും പരിപോഷിതരാകാൻ അനുവദിക്കപ്പെട്ട നിങ്ങളെ അവരുടെ സംരക്ഷണത്താൽ ഏവരുടെയും മുൻപിൽ സത്യത്തിന് സാക്ഷികളാകാൻ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അവരുടെ പ്രബോധനം വഴി വിശ്വാസദാർഢ്യം കൈവരിച്ച നിങ്ങളെ അവരുടെ മാധ്യസ്ഥത്താൽ നിത്യമായ പിതൃരാജ്യത്തിൻ്റെ ഓഹരി നേടാൻ അവിടുന്ന് പ്രാപ്തരാക്കുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിനനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും ബഹുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വസ്തി സ്വർലോകരാണി മാലാഗമാരുടെ റാണി, നിന്നിൽ നിൻ നാഗതമായി മന്നി രക്ഷകദീപം.